നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ PVC ആധാർ കാർഡ് അപ്ലൈ ചെയ്തതിന് ശേഷം അത് വന്നിട്ടുണ്ട്, സ്പീഡ് പോസ്റ്റ് ആയിട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് പോസ്റ്റ്മാൻ കൊണ്ടു തന്നിട്ടുണ്ട്. അത് അൺബോക്സ് ചെയ്യുകയാണ്. എങ്ങനെയൊക്കെയാണ് ഈ PVC ആധാർ കാർഡ് ഉള്ളത് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള പേപ്പർ ആധാർ കാർഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾക്കറിയാം, ഇത് പേപ്പറാണ്, പേപ്പർ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേപോലെയുള്ള കാർഡ് മാറ്റി ഇപ്പോൾ ഓൺലൈനായിട്ട് വെറും 50 രൂപയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റലായിട്ട് നമുക്ക് നമ്മുടെ അഡ്രസ്സിൽ വീട്ടിൽ PVC ആധാർ കാർഡ് എത്തുന്നതാണ്. ഇതാണ് നമുക്ക് വന്നിട്ടുള്ള PVC ആധാർ കാർഡ്. ഞാൻ 20 ദിവസം കൊണ്ടാണ് എനിക്ക് ഈ കാർഡ് എത്തിയിട്ടുള്ളത്. പുതിയ കാർഡ് ഞാൻ അപ്ലൈ ചെയ്തു, അതിനുശേഷം 20 ദിവസം കൊണ്ട് എൻ്റെ വീട്ടിൽ ഈ കാർഡ് എത്തി. 50 രൂപയാണ് ചാർജ് വരുന്നത്. അത് സ്പീഡ് പോസ്റ്റിൻ്റെ ചാർജും എല്ലാം കൂടെ ആണ് ഈ 50 രൂപ വരുന്നത്. അത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയാൽ മതി. അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നിഷ്പ്രയാസം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു കാർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇവിടെ പറയുന്നുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഇവർ അയച്ചിട്ടുള്ളത്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ അഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ടാവും. അതേപോലെ ഇതിൻ്റെ പിറകു വശത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ ഒരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്തു, അത് വരുന്ന സമയത്ത് പോസ്റ്റലായിട്ട് വന്ന സമയത്ത് ഒരു 8 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഈ 8 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒന്നാമത്തെ കാര്യം ഇൻസഫിഷ്യൻറ്റ് അഡ്രസ്സ് ആണെങ്കിൽ ഇത് ടിക്ക് ചെയ്തിട്ട്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം 8 കാര്യങ്ങൾ, ഇതിൽ ഓരോന്നും ഓരോ കാര്യങ്ങളാണ്. ഒന്നാമത്തതാണ് ഇൻസഫിഷ്യൻറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അതായത് സഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്രസ്സ് അല്ല എങ്കിൽ, അഡ്രസ്സ് തെറ്റിയിട്ടാണ് വന്നതെങ്കിൽ ഇത് ടിക്കിട്ട് ഇത് തിരിച്ചയക്കുന്നതാണ്. അതായത് നമുക്ക് കിട്ടില്ല. അഡ്രസ്സ് മൂഡ്, അതായത് അഡ്രസ്സ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അഡ്രസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ അഡ്രസ്സിലായിരിക്കില്ല വന്നിട്ടുണ്ടാകും, നിങ്ങൾ കൊടുത്ത അഡ്രസ്സിൽ നിങ്ങളില്ല എങ്കിൽ ഇത് തിരിച്ചയക്കും. അതേപോലെ റിഫ്യൂസ്ഡ്, നിങ്ങൾ നിരസിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ കൊടുക്കാതെ മറ്റാരെങ്കിലും നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വന്നതാണെങ്കിൽ നിങ്ങൾക്ക് റിഫ്യൂസ് ചെയ്യാം, നിരസിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് തിരിച്ച് അതേപോലെ തന്നെ അയക്കുന്നതാണ്. അഡ്രസ്സ് ലെഫ്റ്റ് വിത്തൗട്ട് ഇൻസ്ട്രക്ഷൻ, നിങ്ങളുടെ അഡ്രസ്സ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചയക്കും. അതേപോലെ തന്നെ നോ സച്ച് പേഴ്സൺ ഇൻ ദ അഡ്രസ്, ഈ ഒരു അഡ്രസ്സിൽ ഇങ്ങനെ ഒരു പേഴ്സൺ ഇല്ല എങ്കിൽ ഇത് തിരിച്ചയക്കുന്നതാണ്. അൺക്ലൈംഡ്, നിങ്ങൾ ക്ലൈം ചെയ്യുന്നില്ല എങ്കിൽ ഇത് തിരിച്ചയക്കുന്നതാണ്. ഡിസീസ്ഡ്, അതായത് ഈ ഒരു അഡ്രസ്സിലുള്ള ആള് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നേരെ തിരിച്ച് അയച്ച സ്ഥലത്തേക്ക് തന്നെ പോകുന്നതാണ്. അവസാനമായിട്ട് റീകോൾഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്, അതായത് തിരിച്ച് അവർ ഈ സാധനം തിരിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ സാധനം തിരിച്ച് അയക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ കൊണ്ട് ഇത് തിരിച്ച് അവിടേക്ക് തന്നെ അവർ പോകുന്നതാണ് ഈ ഒരു PVC ആധാർ കാർഡ്. ഇനി നമുക്ക് ഇവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് നമ്മുടെ PVC ആധാർ കാർഡ് ഉള്ളത് എന്നുള്ളത്. നമുക്ക് ഇത് സൈഡിൽ നമുക്ക് മുറിച്ചിട്ട് അൺബോക്സ് ചെയ്യാം. ഇതിന്റെ ഉള്ളിൽ നല്ല രീതിയിലാണ് അവര് ഒട്ടിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മുടെ ആധാർ കാർഡിന്റെ ലാസ്റ്റ് അക്കങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ട്രിപ്ലക്സ് ആയിരിക്കും ആദ്യമൊക്കെ ഉണ്ടാവുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ, 6 നമ്പർ ലാസ്റ്റത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ നമ്മളിത് നോർത്തി നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു പേപ്പറാണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ ആധാർ നമ്പർ ഉണ്ടാവും, അതേപോലെ SR നമ്പർ ഉണ്ടാവും, ഡേറ്റ്, നിങ്ങൾ അപ്ലൈ ചെയ്ത ഡേറ്റ് ഉണ്ടാവും. അതേപോലെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ആധാർ കാർഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഞാനത് ഇതിൻ്റെ മുകളിൽ നിന്നും നമുക്ക് പൊളിച്ചെടുക്കാം. ഓക്കെ, ഇത് പൊളിച്ച് കാർഡ് എടുത്തിട്ടുണ്ട്.
ഇത്തരത്തിൽ ഒരു അടിപൊളി ആധാർ കാർഡാണ് നമുക്ക് കിട്ടുന്നത്. പൊട്ടിപ്പോവാതെ ഇരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യുന്നുണ്ട്. അതായത് PVC ആണ്. ഇതിന്റെ പിറകു വശത്ത് നമുക്ക് QR കോഡ് കാണിക്കുന്നുണ്ട്. ഇവിടെ QR കോഡ് കാണിക്കുന്നുണ്ട് പിറകു വശത്ത്. ഓക്കെ, ഇതിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ ഫോട്ടോയും ആധാർ നമ്പറും ഹോളോഗ്രാമും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ 50 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഇത് PVC ആധാർ കാർഡാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം 20 ദിവസത്തിനുള്ളിൽ ഈ കാർഡ് നിങ്ങളുടെ വീട്ടഡ്രസ്സിൽ, നിങ്ങൾ കൊടുത്ത അഡ്രസ്സിൽ വരുന്നതാണ്. അപ്പോൾ നിർബന്ധമായും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് തന്നെ നിഷ്പ്രയാസം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിർബന്ധമായും നിങ്ങൾ ചെയ്യുക. ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു കാർഡിലുള്ള എന്തൊക്കെ മെച്ചങ്ങളാണ് ഈ കാർഡിൽ നമുക്ക് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇതിൽ QR കോഡ് പോലുള്ള പുതിയ കുറേ ഫെസിലിറ്റികളും നമുക്ക് വരുന്നുണ്ട്. സേഫ്റ്റി ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു PVC ആധാർ കാർഡ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു PVC കാർഡ് നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്നതാണ്. കേട് വരാതെ തന്നെ മഴ പെയ്താലും വെയിലടിച്ചാലും ഒന്നും ഇത് കേടാവില്ല. നമുക്ക് നിഷ്പ്രയാസം എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഡാഡൂസ് കോർണർ എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലും എനേബിൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.